നമസ്കാരം നമസ്കാരം സ്വാമിജി. നമസ്കാരം. സ്വാമിജി, ത്രോതലോത്തര എന്ന ഒരു ഏരിയയെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടെ ത്രോതലോത്തരത്തിൽ ഞാൻ പറഞ്ഞു, അദൃഷ്ടങ്ങളായ യക്ഷിണികളെ ആ രൂപങ്ങളെയൊക്കെ ദർശിക്കുന്ന വിദ്യയാണ്. ഇതൊക്കെ ഈ ശാരീരികമായ നാഡികളോടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് സങ്കേതങ്ങളുള്ളതുകൊണ്ട് ഇത് ഉന്മാദത്തിൻ്റെ ആണോ ശരിക്കുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഉന്മാദാദി രോഗങ്ങളെ നിർവചിക്കുന്ന പഠിച്ചിട്ടുള്ള ഭിഷഗ്വര പ്രമാണിമാർ പോലും അത് നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന മാനിയ, മാനിയാക് ഡിപ്രഷൻ, പാരനോയിയ, സ്കിസോഫീനിയ, പാരനോയിഡ് സ്കിസോഫീനിയ, ഇവിടം വരെ ഉള്ള ആളുകളെ ചികിത്സിച്ചു വർഷങ്ങളോളം പരിചയമുള്ള ന്യൂറോളജിയും സൈക്കോളജിയും സൈക്യാട്രിയും ചിന്താബന്ധുരമായി തന്നെ പഠിച്ചിട്ടുള്ള ആധുനിക ഭിഷഗ്വരന്മാർ പോലും ചിലത് കാണുമ്പോൾ ശങ്കിച്ചു പോകും. കാരണം അത്ര ആഴമുള്ളതാണ് മസ്തിഷ്കത്തിൻ്റെ കളി. മസ്തിഷ്കത്തിൻ്റെ ഓരോ രചനാവിധാനത്തിലും ഒരപരനെ സൃഷ്ടിക്കുമാറ് ശക്തമാണ്. പ്രതിബിംബങ്ങളുടെ ഒരു ലോകം വളരെ വലുതാണ്. സൈക്യാട്രിയും സൈക്കോളജിയും ഒക്കെ പഠിച്ചു വച്ചിട്ടുള്ള ശരിക്ക് ന്യൂറോളജിയിലൂടെ പോയിട്ടുള്ള ന്യൂറോൺസിൻ്റെ ലോകങ്ങളിലൂടെ പോയി നോക്കിയാൽ നമ്മളിന്ന് ശരീരശാസ്ത്രപരമായി പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് പലതും ശുദ്ധ അബദ്ധവും അസംബന്ധവുമാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടും. പക്ഷേ നിലവിലിരിക്കുന്ന പുസ്തകങ്ങളെ വെച്ചുകൊണ്ടും പഠിപ്പിച്ച ആചാര്യന്മാരെ വെച്ചുകൊണ്ടും പഠിച്ച രീതികളെ വെച്ചുകൊണ്ടും വിപുലമായി വളർന്നിരിക്കുന്ന ആശുപത്രികളെ വെച്ചുകൊണ്ടും അതിൻ്റെ കച്ചവട സംഘങ്ങളെ വെച്ചുകൊണ്ടും തുറന്നു പറയാൻ പറ്റാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ന്യൂറോളജിസ്റ്റുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നെ ഒരു മാധ്യമത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാൻ നേരത്തെ ഒരു മിണ്ടില്ല. എനിക്കൊന്നും പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒട്ടേറെ അനുഭവസ്ഥരായ ന്യൂറോളജിസ്റ്റുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. തുറന്നു പറഞ്ഞാൽ ഇത് മുഴുവൻ ഇടിഞ്ഞ് താഴെ വീഴും. തിന്ന ചോറിനോട് നന്ദി കാണിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ ഒളിച്ചു വയ്ക്കുന്നവർ വരെയുണ്ട്. സത്യം ബന്ധനത്തിലാകുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ലോകം വളരെ 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 സങ്കീർണമാണ്. ഈ നമ്മളിപ്പോൾ എടുക്കുന്ന ലോകം അതൊക്കെ വളരെ നിസ്സാരമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഉത്തരവാദിത്വമുള്ള നമ്മുടെ ശരിക്കും ക്യാൻസറിനെ, ഓങ്കോളജിയെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ, പൊതുമേഖലാ സ്ഥാപനത്തിൽ ആധ്യാത്മിക പരിവേഷമുള്ള ഒരു സ്ത്രീ എച്ച് ഒ ഡി ആയിട്ടുണ്ട്. എച്ച് ഒ ഡി എന്ന് പറഞ്ഞു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അവരുടെ സബ്ജക്റ്റ് അവിടെ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പുറത്ത് റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും ഒക്കെ നടക്കുമ്പോൾ ഇപ്പുറത്ത് അവർ കൗൺസലിങ്ങിൽ ക്യാൻസർ മാറ്റുന്നതാണ്. അല്ല, ആ ക്യാൻസർ രോഗികളോട് പറയുക, നിങ്ങൾ വേളാങ്കണ്ണി മാതാവിനെ ഭജിക്കുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാവും. നിങ്ങളുടെ ഭജനാദികളിൽ നിന്നാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇതിനെ ആസ്പദമാക്കി പുസ്തകങ്ങൾ വരെയുണ്ട്. രസകരമായത് ഇതിൻ്റെ മുമ്പിലെത്തുമ്പോഴേക്ക് വിനയാന്വിതരാകുന്ന ഭരണകർത്താക്കളും വിനയാന്വിതരാകുന്ന ഭിഷഗ്വരന്മാരും വരെയുണ്ട്. അതിസങ്കീർണമാണ് ഈ മസ്തിഷ്കത്തിൻ്റെ തലം. ഞാനീ പറയുന്നതിനെ ആ ശാസ്ത്രത്തിൻ്റെ തലത്തിൽ കേൾക്കാത്ത മതത്തിൻ്റെ തലത്തിൽ കേൾക്കുന്ന ആളുകൾ നാളെ അങ്ങോട്ട് ചിലപ്പോൾ ജാഥ നയിച്ചു എന്ന് വരും. അത് വൃത്തികേടാണ്. ഇത് അവരുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു കളിയാണ്. ഇപ്പോൾ രോഗികളായി തന്നെ, മസ്തിഷ്കത്തിൽ രോഗികളായി തന്നെ ഇരുന്നുകൊണ്ട് ചികിത്സ നിർദ്ദേശിക്കുന്നവർ
ശാഖകളിലുണ്ട് ധാരാളം. ദിവ്യപരിവേഷത്തോടെ അപ്പോൾ ഇതെല്ലാം കലർന്ന ഒരു വളരെ സങ്കീർണമായ ലോകത്തെ ഒരു ശാസ്ത്രത്തിൻ്റെ പഠനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ വളരെയേറെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ മാത്രമാണ് പലപ്പോഴും പറ്റുക. അതിലുപരി അവയെ സമന്വയിപ്പിക്കാനുള്ള വിവിധ ശാസ്ത്രശാഖകളുടെ സങ്കേതം ഒന്നിച്ച് ഒരാളിൽ വന്നു ചേരുക പ്രയാസമാണ്. അപ്പോൾ ഒരേ മനസ്സുള്ളവർ കൂടി ചേർന്നാൽ മാത്രമേ ഈ പഠനം നടക്കുകയുള്ളൂ. കാരണം ഇതിനു വേണ്ടുന്ന ഗണിതയുക്തികളെ സംഭാവന ചെയ്യാൻ പറ്റിയ ഗണിതശാസ്ത്രജ്ഞരും ഇതിനു വേണ്ടുന്ന രാസോർജ സംബന്ധങ്ങളായ പരിണാമങ്ങൾ, കാരണം നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ഗണിതത്തിൻ്റെയും രാസോർജത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ സംഭ്രമജനകമാണ്. പഠിക്കാനിരുന്നാൽ ഒരെത്തും പിടിയും കിട്ടില്ല. നമ്മുടെ മസ്തിഷ്കത്തിന് ഫ്രീ വില്ല് തന്നെ ഇല്ല. അതുണ്ടെന്നാണ് സാമൂഹ്യ പ്രവർത്തകരും ബാക്കിയുള്ളവരും പഠിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്. ന്യൂറോളജി പഠിക്കാത്തതുകൊണ്ടാണ്. അതായത് അങ്ങിപ്പോ ഒരു സാമൂഹ്യ പ്രവർത്തകനായി രംഗത്ത് വരുന്നു. ഏത് ക്ലാസ്സിൽ നിന്ന് പഠിത്തം നിർത്തിയും വരാവുന്ന ഒരു രംഗമാണ് സാമൂഹ്യ പ്രവർത്തനം. ഒരു പഠിപ്പും ഇല്ലാത്തവനും എവിടം വരെ പഠിച്ചവനും വരാവുന്നതാണ് സാഹിത്യം. ഒരു പഠിപ്പും ഇല്ലാത്തവനും എവിടം വരെ പഠിച്ചവനും വരാവുന്നതാണ് രാജനൈതികം. ഒരു പഠിപ്പും ഇല്ലാത്തവനും ഏത് പഠിത്തത്തിൽ വെച്ച് നിർത്തിയിട്ട് വരാവുന്നവനുമാണ് സ്പിരിച്വാലിറ്റി. ജനജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നത് ഇവ മാത്രമാണ്. ഒരു ജനത്തിൻ്റെ സംസ്കാരത്തെ, ഒരു ജനത്തിൻ്റെ വിദ്യാഭ്യാസത്തെ, ഒരു ജനത്തിൻ്റെ ജീവിത രീതിയെ, ഒരു ജനത്തിൻ്റെ കൂട്ടായ്മയെ, ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയെ ബാധിക്കുന്നവ ഇവ മാത്രമാണ്. ശരിയാണോ? നിയമപാലകരോ നിയമജ്ഞന്മാരോ നമ്മുടെ മന്ത്രി മന്ദിരങ്ങളിലിരിക്കുന്ന സെക്രട്ടറിമാരായ IAS IFS IPSകാരോ ഒന്നും ജനജീവിതത്തെ നിർണായകമായി നിയന്ത്രിക്കുന്നവരോ ജനജീവിതത്തോട് നിത്യനിരന്തരമായി ഇടപെടുന്നവരോ അല്ല. അവർക്കൊക്കെ കൃത്യമായ ക്വാളിഫിക്കേഷനും കൃത്യമായ വിദ്യാഭ്യാസവും വേണം. നിങ്ങൾ നിരന്തരമായി ഇടപെടുന്ന, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ മേൽ വാക്കുകൾ ശക്തമായി കയറി ചെല്ലുന്ന രംഗങ്ങളിലുള്ളവർക്കൊന്നും അടിസ്ഥാന വിദ്യാഭ്യാസം പോലും വേണമെന്നില്ല. വായിച്ചെങ്കിലും അവരറിഞ്ഞിട്ട് അറിവോടുകൂടി പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. വാക്കുതിർക്കുമ്പോൾ എന്തും എവിടെയും എങ്ങനെയും പറയാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. പറയുന്നത് തൻ്റെ ആരോഗ്യത്തെ, അന്യൻ്റെ ആരോഗ്യത്തെ, ഒരു നാടിൻ്റെ ശോഭനമായ ജീവിതത്തെ, ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയെ, ഒരു ദേശത്തിൻ്റെ ഒന്നിച്ചുള്ള പോക്കിനെ, പുരോഗതിയെ, നാളേക്കുള്ള വികാസത്തെ ഒക്കെ എങ്ങനെ ബാധിക്കുമെന്ന് യാതൊരു പ്ലാനിങ്ങും കൂടാതെ എന്തും പറയുവാനും എന്തും പ്രവർത്തിക്കുവാനും എവിടെയും കയറി ചെല്ലുവാനും എന്തും അടിച്ചു തീർക്കുവാനും ഏതു തരം റിബലാകുവാനും സ്വാതന്ത്ര്യമുള്ള രംഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ശരിയെല്ലാം ശരിയാണ് സ്വാമിജി. ഈ വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ട് ഇവരെ എല്ലാം ആകർഷിക്കുമ്പോൾ ഇതിനകത്ത് കയറിക്കൂടുന്നവരെ കൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാനും നിങ്ങളും മാധ്യമങ്ങളും ഭരണാധികാരികളും എങ്ങനെ മാറി നിൽക്കും? മാറി നിൽക്കാൻ പറ്റില്ല സ്വാമിജി. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടുവന്നത്. ശരിയല്ലേ? ശരിയാണ്. വളരെ സങ്കീർണമാണ്. അപ്പം മനുഷ്യൻ്റെ മസ്തിഷ്കം, അതിൻ്റെ ഫാദം വളരെ ഡീപ്പാണ്. സ്വപ്നങ്ങളുടെയും ജാഗ്രത്തിൻ്റെയും സുഷുപ്തിയുടെയും കോശകോശാന്തര വ്യാപാരങ്ങൾ അത്രയും അതിസൂക്ഷ്മമാണ്. ശരിയെന്ന് ഒരു വാക്ക് വരുമ്പോൾ അകത്ത് മസ്തിഷ്കത്തിനകത്തത് ശരിയെന്നാണോ തെറ്റെന്നാണോ രേഖപ്പെടുത്തുന്നതെന്ന് പോലും നിശ്ചയിക്കാൻ പറ്റാത്തതാണ്. പറഞ്ഞ മനസ്സിലായി? വേണമെന്നൊരു സാധനത്തെ നോക്കി പറയുമ്പോൾ അത് ആ ഭാഷയ്ക്കകത്ത് വേണ്ടെന്നാണോ വേണമെന്നാണോ അർത്ഥം നിഗൂഹനം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ സങ്കീർണമാണ് വിദ്യ കൊണ്ട് ഈ മസ്തിഷ്കം.
വാക്കിനെയും മനസ്സിനെയും പ്രവൃത്തിയെയും ഒരേ ദിശയിൽ സമഗ്രമായി കൊണ്ടുപോകാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയുന്ന ഒരു ദശാസന്ധിയിൽ മാത്രമാണ് ഇതിന് പ്രസക്തി ഉണ്ടാവുക. ശരിയല്ല? ശരിയാണ് സ്വാമിജി. ഇവിടെയാണ് ന്യൂറോളജിയൊക്കെ ഒരു സാർവലൗകിക പഠനമായി മാറ്റിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്കത്തെ കുറിച്ചെങ്കിലും കുറച്ച് വിവരമുണ്ടായിരിക്കണം. തീർച്ചയായും. അപ്പൊ തിരിച്ചറിയാൻ പറ്റും ഇത് ഹാലൂസിനേഷൻ ആണോ. ഇപ്പൊ സ്കീസ്രോഫീനിയയിലും മറ്റും മസ്തിഷ്ക കോശങ്ങൾക്ക് വ്യതിയാനം വന്നു കഴിഞ്ഞാൽ, അവയ്ക്ക് ക്ഷയം വന്നു കഴിഞ്ഞാൽ, പണ്ട് കേട്ട് ശീലിച്ചതിൽ നിന്ന് ഇപ്പോൾ ആരോ ഇരുന്ന് പറയുന്ന പോലെ കേൾക്കും. അങ്ങനെ കേൾക്കുന്നതും പുറത്തുനിന്ന് കൃത്യമായി ഇൻഫർമേഷൻ തരുന്ന പ്രകൃതിയിലേക്ക് തൻ്റെ കേൾവിയുടെ തലങ്ങൾ ആകാശത്തിൻ്റെ സൂക്ഷ്മഗുണമായ ശബ്ദത്തിലൂടെ കടന്നു എന്ന് കേൾക്കുന്നതും രണ്ടാണ്. അതിൽ ശബ്ദഗുണത്തെ ഉപയോഗിച്ച് തന്നിലെ ശബ്ദഗുണം കൊണ്ട് പുറത്തുള്ള ആകാശത്തിൽ പരിണമിപ്പിച്ച് കേൾക്കുന്ന ഒരു വിദ്യയുണ്ടെന്ന് കേൾക്കുന്ന മാത്രയിൽ ഞാനങ്ങനെ കേൾക്കുന്നവനാണെന്നുള്ള ഒരു അഭിമാനം വന്നാൽ മസ്തിഷ്കം അവിടെ വെച്ച് തന്നെ ദ്രവിക്കുകയും അവിടെ വെച്ച് തന്നെ സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങളായ കേൾവി ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായില്ല? അപ്പോൾ ഇതിൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിദ്യയൊക്കെ നിഷേധിക്കേണ്ട വിദ്യ തന്നെയാണ്. ഇനി അതൊക്കെ ചെയ്തേ തീരൂ എന്നാരെങ്കിലും വിചാരിക്കുകയും അതൊക്കെ നാട്ടിൽ ഉണ്ടാവുകയേ തീരൂ എന്ന് പാരമ്പര്യ വഴിയിൽ ഞങ്ങളുടെ ഒരു പഴയ വിദ്യയാണ് ഞങ്ങൾക്കിത് കൊണ്ടുപോകണമെന്ന് നിർബന്ധവുമാണെങ്കിൽ ഒരു ബോർഡ് വയ്ക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ നിഷിദ്ധ വിദ്യയാണ്, നിഷിദ്ധ വിദ്യയാണ് മദ്യപിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമാണ്. സിഗരറ്റ് വലിക്കുന്നത്, പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ വിദ്യ നിങ്ങളുടെ ആരോഗ്യത്തിനും സ്വസ്ഥ ജീവിതത്തിനും ഹാനികരവും ധനം ദുർവ്യയം ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് വരിക. ഒരു ബോർഡ് വെച്ചിട്ട് ഇവർ ഇരിക്കട്ടെ. അതിനൊരു സുതാര്യത ഉണ്ടല്ലേ സ്വാമിജി. ബ്ലാക്ക് മാജിക്കിന് വേണ്ടി ഒരു നിയമം തന്നെ കൊണ്ടുവരട്ടെ ഗവൺമെന്റ്. എന്നിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നവൻ, ഷാപ്പിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവൻ, നമ്മുടെ രാജ്യത്തിലെ ഖജനാവ് നിലനിൽക്കുന്നത് തന്നെ ഷാപ്പ് കാരണമാണ്. പോകേണ്ടവൻ ഏത് ബോർഡ് വെച്ച് കഴിഞ്ഞാലും പോകും. മാത്രമല്ല ഗവൺമെന്റിനൊരു വരുമാനവും, ഇപ്പൊ ഷാപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനമാവും. ഗവൺമെന്റിന് പരീക്ഷിക്കാവുന്നതാണ്. അതാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തമാശയായിട്ടല്ല പറഞ്ഞത്, എനിക്ക് മനസ്സിലായി സ്വാമിജി. വളരെ കാര്യമായി പറഞ്ഞതാണ്. അത്രമാത്രം നിഷിദ്ധമാണെന്ന് ഊന്നാൻ വേണ്ടിയാണ് പറഞ്ഞത്. തീർച്ചയായും അത്രമാത്രം നിഷിദ്ധമാണ് എന്ന് മാത്രമല്ല, അത് അതാണ് മറ്റെന്ത് വിദ്യയേക്കാൾ വളരുന്നത്. കാരണം ഇത്തരം സ്ഥലങ്ങളിൽ ഉന്നതരായ ജഡ്ജിമാരെത്തുന്നു, ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഉന്നതരായ ഭരണാധികാരികൾ എത്തുന്നു, രാഷ്ട്രത്തിലെ ശാസ്ത്രകാരന്മാർ ഇത്തരം സ്ഥലങ്ങളിൽ പോയി ഉദ്ഘാടനം ചെയ്യുന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസത്തിന് ഇത്തരക്കാരെ മുൻനിർത്തി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ വിദ്യയെ എതിർക്കുകയും ചെയ്യുന്നു. അതാണ് അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതിനൊരു സുതാര്യത ഞങ്ങൾക്ക് ഈ നിഷിദ്ധ വിദ്യയൊക്കെ, കാരണം ക്ലബുകളിൽ ചീട്ടുകളിയുണ്ട്. ക്ലബിലിരുന്ന് ലൈസൻസ് ഉള്ള ക്ലബിൽ മാത്രമേ കാശ് വെച്ചുള്ള ഈ ചീട്ടുകളി അനുവദിച്ചിട്ടുള്ളൂ. അവിടെ പോയി ചീട്ട് കളിച്ചു എന്ന് പറഞ്ഞ് ഈ ഇട്ടിരിക്കുന്ന പണം മേശപ്പുറത്തുനിന്ന് വാരാനോ, ആ കളിച്ചുകൊണ്ടിരിക്കുന്നവനെ പിടിച്ചിടിക്കാനോ, രണ്ടു ദിവസം ജയിലിലിടാനോ ഒന്നും നമ്മുടെ പോലീസ് പോകുന്നില്ല. കളിക്കുന്നതൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, പണമില്ലാത്തവരല്ല, രാഷ്ട്രത്തിൻ്റെ നിർണായക സ്ഥാനങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നവർ ഈ ചീട്ടുകളിയോടൊപ്പം അതിരഹസ്യമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ രഹസ്യങ്ങൾ പോലും ആ കളിയിലിരുന്നു കൊണ്ട് തമാശയും പറഞ്ഞ് മദ്യപിച്ച് പറയുമോ എന്ന് പോലും സംശയമുള്ളിടത്താണ് യാതൊരു നിയമനിർമ്മാണവും ഇല്ലാതെ ചീട്ട് കളിക്കാനുള്ള അവസ്ഥ കൊടുത്തിരിക്കുന്നത്. ശരിയാണ് ഞാൻ പറഞ്ഞത്? ശരിയാണ് സ്വാമിജി. നേരെ കുറിച്ചിട്ട് റബ്ബർ തോട്ടത്തിലിരുന്ന് നാല് പേര് ചീട്ട് കളിച്ചാൽ ഒരു പ്രശ്നം, രാജ്യത്തിന് പ്രശ്നമല്ലേ?
ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവിടെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവനെ പിടിക്കുമോ? ഇല്ല, പിടിക്കും. കാശ് വെച്ച് ചീട്ട് കളിക്കുന്ന റബ്ബർ തോട്ടത്തിൽ കളിച്ചാൽ പിടിക്കും, പിടിക്കും, പിടിക്കും. റബ്ബർ തോട്ടത്തിൽ ഇരുന്ന് കളിച്ചാൽ പിടിക്കും, തീരപ്രദേശത്ത് ഇരുന്ന് കളിച്ചാൽ പിടിക്കും. വട്ടത്തിൽ നാല് പേരിരുന്ന് ആർക്കും ഉപദ്രവമില്ലാതെ ചില്ലറ കാശും വെച്ച് കളിച്ചാൽ പിടിക്കും. ഈ കാശ് കുത്തു വാരിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇവൻ തൊപ്പി കാണുമ്പോഴേ ഓടും, പൈസ ഇട്ടിട്ട് പൈസ ഓടും. പിടിപെടാതിരുന്നാൽ മതി. ശരിയല്ല? ശരിയാണ് സ്വാമിജി. ശരി, വിചിത്രമാണ് നമ്മുടെ നിയമം. ഇങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ഒരു നിയമവും ക്ലബും ഒക്കെ ആയിക്കൂടാ? നിശാ ക്ലബുകൾക്ക് അനുവാദങ്ങളുണ്ട്. ആളുകൾക്ക് അറിയാം അവിടെ നടക്കുന്നത് എന്താണ് എന്ന്. പേരെടുത്ത് പറയാൻ നാ വിചിത്തയാകണ്ട. ഇവയ്ക്കൊക്കെ അനുവാദമുണ്ട് രാജ്യത്ത്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇതൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഇതിനെയും ആ പട്ടികയിലൊക്കെ പെടുത്തി അങ്ങ് അനുവദിച്ചാൽ നിഷിദ്ധവിദ്യയാണെന്ന് പ്രാചീനമായ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ആധാര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുകൂടിയുള്ള നിലയ്ക്ക് അങ്ങനൊരു ബോർഡ് വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നവനപ്പോൾ തലയും മുട്ടിട്ട് പൊക്കോളും. നമുക്ക് വൃത്തികേടുകൾ വായിച്ച് ആസ്വദിക്കണ്ട. ഇത് മറ്റേ പത്രങ്ങൾ ഇങ്ങനെ എഴുതി എഴുതി നമ്മളെ വായിപ്പിക്കുകയാണ്. ശരിയാണ്. അപ്പോൾ ത്രോതലോത്തരം അങ്ങനെയുള്ള വിദ്യകളിൽപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ 45 എണ്ണമായി. 46-ാമത് പഞ്ചാമൃതമാണ്. പഞ്ചാമൃതം എന്ന് പറയുന്നതിലെ അമൃത പഞ്ചകം എന്ന് പറയുന്നത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന 5 ഭൂതങ്ങളാണ്. ഈ 5 ഭൂതങ്ങൾ കൊണ്ടുണ്ടായ പിണ്ഡാണ്ടം ഈ ശരീരം. ആ പഞ്ചഭൂതങ്ങളിൽ ചെറിയ പരിണാമം വരുത്തിയാൽ ഇതിനെ നശിക്കാതെ കുറേ കാലം കൂടെ നീട്ടാം. അതായത് എൻ്റെ മരണം എനിക്ക് കുറേ കൂടെ നീട്ടി വെക്കാം. പ്രകൃത്യാ കോശത്തിന് വരുന്ന ച്യുതി ഇല്ലാതാക്കി നിലനിർത്താം. അതിനുള്ള ഉപായത്തെ പ്രതിപാദിക്കുന്ന ഒരു കാപാലിക മതമാണ് പഞ്ചാമൃതം. അതും കാപാലിക, കാരണം എന്തിനവൻ ജീവിച്ചിരിക്കണം. എന്തായാലും നന്മയൊക്കെ ചെയ്യുന്നവന് ജീവിച്ചിരിക്കണമെന്നോ ഇരിക്കണ്ടെന്നോ രണ്ടും ആഗ്രഹമൊന്നും വരികയില്ല. ഏതെങ്കിലുമൊക്കെ പ്രതികാരമോ മറ്റു കാര്യങ്ങളോ ലക്ഷ്യത്തിലുള്ളവന് മാത്രമാണ് കുറേ കാലം കൂടെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ലക്ഷ്യം സാധിക്കാനുള്ളത്. നന്മയ്ക്ക് ഞാനല്ലെങ്കിൽ വേറൊരാൾ വരുമല്ലോ, പിന്നെ എന്തിനാ ഇത് ഒരുപാട് നേടുന്നേ? ഇപ്പം ഞാൻ വന്നിട്ടാണോ ഈ ലോകമൊക്കെ നന്മയിൽ ഓടിയത്? മനസ്സിലായി. തിന്മയുള്ളവൻ്റെ മനസ്സിൽ ഒരു 10 കൊല്ലവും കൂടെ ഇരുന്ന് ഈ ഭൂമിക്ക് ഉപദ്രവം വരും. കാരണം ലോകത്ത് തിന്മയുള്ളവൻ മാത്രമാണ് ഈ ലോകം കണ്ടാൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ശരിയാണ് സ്വാമിജി. ശരിയാണ്. അല്ലാത്തവന് അത്ര ആഗ്രഹമൊന്നുമില്ല, ജീവിക്കുന്നു. എന്നുവരെയുണ്ടോ അന്നുവരെ ആയേക്കാം. അത്രയും കാലം നന്മ ചെയ്യും എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യമുണ്ട്, കുറിച്ചിട്ടുണ്ട്. ആരെയൊക്കെയോ ഉപദ്രവിക്കാനുണ്ട്, ആർക്കൊക്കെയോ പാര വെക്കാനുണ്ട്, ആരെയൊക്കെയോ നശിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് കാപാലികമായി മതവും. 47, 48, 49, 50, 51, 52, 53 ആ തന്ത്രങ്ങൾ പേര് പോലും പറയാൻ കൊള്ളാത്തവയാണ്. അതായത് 7 തന്ത്രങ്ങൾ. ഇവ രൂപഭേദം മുതലായി മാരണങ്ങളെ പ്രതിപാദിക്കുന്ന തന്ത്രങ്ങളാണ്. അവയുടെ ശബ്ദം ആ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ പ്രകൃതിയിൽ മാരണപരങ്ങളായ സൂക്ഷ്മജീവികൾ സംജാതമാകുന്നു. ഈ പഴയ നാടകത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കംസനും മറ്റും ഒരു ദിവസം താൻ പഴയ ജന്മത്തിൽ ഇന്നയാളായിരുന്നു, കാലനേമിയായിരുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്ക് ഇവൻ പേര് വിളിക്കുമ്പോഴേക്ക് കുറേ പേരിങ്ങനെ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതായിട്ടൊക്കെ ഇങ്ങനെ നാടകത്തിലൊക്കെ കാണിച്ച് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായി. അപ്പോൾ അതുപോലെ ഈ വളരെ സൂക്ഷ്മങ്ങളായ ജീവികൾ പ്രകൃതിയിൽ ശബ്ദം കൊണ്ട് മുട്ടേറ്റിയത് വരുന്ന പേരുള്ള സാധനങ്ങളാണ് 47 മുതൽ 53 വരെ.
ആചാര്യന്മാരുടെ മതമനുസരിച്ച് മര്യാദാമസൃണമായിരിക്കുകയാൽ അവയുടെ പേരുകൾ ഉച്ചരിക്കുന്നില്ല. ഉൾക്കൊള്ളുന്നു സ്വാമിജി, മനസ്സിലായി. അവ രൂപഭേദം മുതലായി മാരണങ്ങൾക്ക് ഉപയോഗിക്കുകയാൽ അവൈദിക മന്ത്രങ്ങളാണ്, അവ അവൈദികമായ തന്ത്രങ്ങളാണ്, അവയുടെ പേര് പോലും അരുതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയുള്ളവയാണ് 54, 55, 56, 57, 58 സർവജ്ഞാനാദി 5 തന്ത്രങ്ങളാണ്, അവയും കാപാലികമാണ്. അപ്പോൾ 58 വരെ അത് ദിഗംബര സിദ്ധാന്ത പ്രതിപാദകങ്ങളുമാണ്. വസ്ത്രം ഉടുക്കുകയില്ലാത്ത സെറ്റിൽപ്പെട്ടതാണ്. അവരെ ശൂദ്രന്മാർ എന്നാണ് പറയുക. ദിഗംബര പ്രതിപാദകമായതുകൊണ്ടും ദിഗംബരന്മാരായതുകൊണ്ടും അവരെ വിദ്യയിൽ നിന്നും മറ്റ് കാര്യങ്ങളിൽ നിന്നും നിർബന്ധമായും അകറ്റി നിർത്തണമെന്നുള്ളതാണ് സ്മൃതികളിൽ ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജയത് എന്നൊക്കെയുള്ള ശ്ലോകം വന്നത്. അതിനർത്ഥം ഈ ഇപ്പൊ കാണുന്ന നമ്പൂരിയും നായരും ഒന്നും അല്ല. മനസ്സിലായി. ഇവരെ ബേസ് ചെയ്തിട്ടാണ്, ഇവരെ ശൂദ്രന്മാർ എന്നാണ് വിളിക്കുന്നത്. അവരെ വളരെ അകലെ നിർത്തണമെന്നാണ്, അവരെ വർജിക്കേണ്ടതാണ്, അവരെ ഒരിക്കൽ പോലും കാണാനിടയാവരുതെന്നാണ്. ആ ഇവ ചെയ്യുന്നവരാണ് ശൂദ്രന്മാർ. അവരെ ഒരിക്കലും അവർക്ക് അക്ഷരം കിട്ടരുത്, കിട്ടിയാൽ അവർ ലോകം നശിപ്പിക്കും. ഇത് ശക്തമായിട്ടാണ് പറയുന്നത്. അതിൽപ്പെട്ട തന്ത്രങ്ങളാണ് ഈ 58 വരെ. 59, 60, 61, 62, 63, 64 അതുപോലെ പൂർവാ തുടങ്ങിയ ദേവീമതം ഉൾപ്പെടെയുള്ള 6 തന്ത്രങ്ങളാണ്. അതും ദിഗംബര മതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതും ഇതുപോലെ തന്നെയാണ്. അതിനെ ക്ഷപണക തന്ത്രമെന്ന് പറയും. അത് ക്ഷപണകനാൽ വ്യാഖ്യാനിച്ചിട്ടുള്ളവയാണെന്നാണ് വൈപ്പ്. അവ മുൻ പറഞ്ഞ 7, 5, 12 തന്ത്രങ്ങളെക്കാൾ കൂടുതൽ അപകടകാരിയാണ്. അതുകൊണ്ട് അവയുടെയും പേര് വേണ്ടെന്നാണ്. അത്യന്തം വർജ്യമാണ്. ഇപ്പം നമ്മൾ 64 തന്ത്രവും പറഞ്ഞു, ഏതാണ്ട് ഓടിച്ചു പറഞ്ഞു.